കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിലവിൽ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അമേഠി, റായ്ബറേലി സീറ്റുകളിൽ ഇന്ന് ചർച്ചയുണ്ടാകില്ല. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടു ദിവസത്തിനകം ഉണ്ടാകും. പഞ്ചാബിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഉടൻ തീരുമാനം ഉണ്ടായേക്കും. നിതിൻ അംബുജ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, യോഗം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഈ അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകാനുള്ള കാരണം? ഒപ്പം ഇന്നിപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് എന്താണ്? പ്രജിൻ, അല്പസമയം തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചു. ഇന്ന് പഞ്ചാബിലെ ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയായത്. അതേസമയം തന്നെ ഏവരും ഉറ്റുനോക്കുന്ന അമേഠി, അതോടൊപ്പം തന്നെ റായ്ബറേലി, ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊരു ചർച്ച ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് തീരുമാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വീകരിക്കും എന്നുള്ളതാണ്. അതിനുശേഷം നേതൃത്വത്തെ ഇത് അറിയിക്കും. പിന്നീട് പ്രഖ്യാപനം എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. 6 ദിവസത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രഖ്യാപനം അധികം വൈകില്ല. അതേസമയം തന്നെ അതിലൊരു പ്രത്യേക ചർച്ച ഇനി ഉണ്ടാകില്ല. നേരത്തെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനം സ്വീകരിക്കട്ടെ എന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം തന്നെ ഉത്തർപ്രദേശ് PCC ഇതിനും തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരിലും പ്രിയങ്ക ഗാന്ധിയുടെ പേരിലും സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയിൽ റായ്ബറേലിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ഈ ഒരു നിലയിൽ തന്നെയായിരിക്കും പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആ ഒരു പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിലവിലിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പ്രധാനമായും പഞ്ചാബിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചാണ് ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.